എൻ്റെ പാനപാത്രത്തിൽ കയ്പ് അല്പം പോലും കുറയ്ക്കരുത്. അത് മുഴുവനും കുടിക്കാനുള്ള ശക്തി എനിക്ക് തന്നാൽ മാത്രം മതി. വിശുദ്ധ ഫൗസ്തീന തൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ് അത് മുഴുവനും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് എളിമയോടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധയ്ക്ക് ഈശോ നേരിട്ട് വന്ന് ആശ്വാസം നൽകുന്നു. നിൻ്റെ ശക്തിക്ക് അതീതമായി യാതൊന്നും ഞാൻ നൽകുകയില്ല, നിനക്ക് എൻ്റെ കൃപയുടെ ശക്തി മാത്രം മതിയാകുമെന്ന് ഈശോ വിശുദ്ധയ്ക്ക് ഉറപ്പ് നൽകുന്നു. നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മിലൂടെ നിറവേറേണ്ട ദൈവിക ദൗത്യങ്ങളുടെ മുന്നിൽ വലിയ പ്രതിസന്ധികളും വേദനകളും കടന്നു വന്നേക്കാം. ഒരു ശിശുവിനെ പോലെ മാനുഷികമായ കഴിവുകൾ മാറ്റിവെച്ച് പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുന്ന ആത്മാവിന് മാത്രമേ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 12:10 തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബലഹീനതയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരിക്കലും തളരാതെ ദൈവകൃപയിൽ നിന്ന് ആവോള ശക്തി സംഭരിക്കുവാൻ നിരന്തരം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.